നമസ്കാരം കെടികളെ, ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ജനിച്ചു വരുന്ന കുട്ടികൾ വരെ ബേബീസ് വ്ളോഗ് തുടങ്ങുന്ന ഈ കാലത്ത് ബൈക്ക് കൊടുത്ത് പെട്രോൾ അടിച്ച് ഒരു തന്നെ നടക്കുന്ന നമുക്കും ഇതിലൊന്നൊരു കൈ പരീക്ഷിച്ചുകൂടെ എന്നൊരു ചിന്ത വന്നതിനെ തുടങ്ങുന്നതാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. സത്യമായിട്ട് യൂട്യൂബിന് പറ്റി യാതൊരു പിടിപാട് എനിക്കില്ല. നമ്മൾ നോർമലി ഒന്ന് തുടങ്ങി ഒന്ന് പയറ്റി നോക്കാം. സത്യം പറയാൻ ഇത് ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ തരുന്ന റെസ്പോൺസ് പോലെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ. നെഗറ്റീവ് റെസ്പോൺസാണ് സത്യമായിട്ടും. ഇതായിരിക്കും എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വീഡിയോ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം അല്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മണ്ണുത്തി ദേശീയപാതയിലൂടെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് എന്നാണ് പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടമാണ്. അത് മണ്ണുത്തിന്ന് കുറച്ച് ഉള്ളിൽ പോയിട്ടാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളവിടെ എത്തി അടുത്തെത്തിയ ശേഷം ഫോറസ്റ്റുകാർ തടഞ്ഞു. അവർ പറഞ്ഞു അകത്തേക്ക് പോകാനല്ലേ, നിയന്ത്രിത മേഖലയാണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ ബ്ലോക്ക്, അതായത് ഞാൻ എവിടെ പരിപാടിയാവും ധരിപ്പിച്ചാലേ ഇതാണ് ഇരിക്കുന്ന അവസ്ഥ. പക്ഷേ ഞാൻ തളർന്നില്ല. ഞാൻ അവിടെ നിന്ന് ലൊക്കേഷൻ ഇട്ട് നേരെ ചെപ്പാറയെ വെച്ച് പിടിച്ചു. അപ്പോൾ നമുക്കിനി കുറച്ച് ചെപ്പാറയിലെ വിശേഷങ്ങൾ കണ്ടെത്തി തരാം. അങ്ങനെ നമ്മുടെ ഗൂഗിൾ അമ്മച്ച് കാണിച്ച വഴി കൂടെ കാടും പറമ്പും കണ്ടമൊക്കെ ചാടി നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വലത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഈ ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി എവിടെയെങ്കിലും സൈഡാക്കാം. അപ്പോൾ അതേ നമ്മളവിടെ വണ്ടി ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. അതേ ഇവിടെ വരുന്നവർക്ക് കയറാൻ കൈവരികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടുത്തെ മുകളിലത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തത് മൊബൈൽ ക്യാമറയിലാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മുകളിൽ കയറി ഫസ്റ്റ് തന്നെ കാണുന്ന കുറേ കാഴ്ചകളും പരിപാടികളൊക്കെ. പിന്നെ വരുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ ഇവിടെ സ്ലാബ് കൊണ്ട് ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലത്തും വൈകുന്നേരമൊക്കെ വന്നപ്പോൾ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് കുറച്ച് ചില്ലായിട്ടിരിക്കാനൊക്കെ പറ്റും. പിന്നെ ഓണസമയത്ത് എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് അവിടെ ഒരു പൂക്കളും കാര്യങ്ങളും കാണുന്നത്. പിന്നെ അതേ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ മുനിയറകളൊക്കെ ഉണ്ട്. പണ്ട് മുനിയന്മാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളെയാണല്ലോ മുനിയറ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് മുനിയറകൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കണ്ടു. പിന്നെ അവിടെ മാറി കുറച്ച് വെള്ളക്കെട്ട് പോലെ കണ്ടു. അതിങ്ങനെ മഴ പെയ്തതിൻ്റെ ഇങ്ങനെ നീരുറവിയൊക്കെ വെള്ളക്കെട്ടിക്കുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം അത് എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ച, ഡാമിലേക്ക് ഇറങ്ങരുത്. അപ്പോൾ ഇത് ഒരു ഡാമാണ്. അത് എന്തുകൊണ്ടാണ് ഇതിനെ ഡാം എന്ന് വിളിക്കുന്നതെന്ന് സത്യമായിട്ട് അറിയില്ല. അത് പറഞ്ഞ് ചോദിക്കാൻ പറ്റിയ ആരും അവിടെ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. പിന്നെ ഇതിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ കാറും മലയുടെ മുകളിലേക്കെത്തുന്നുണ്ട്. കാരണം അവിടെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ അതേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മുടെ താഴത്തുള്ള ഗ്രാമപ്രദേശങ്ങളും അവിടുത്തെ പച്ചപ്പും വയലും ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ വൈകിട്ടൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ ആയത് കാരണം ഞാൻ വല്ലാണ്ട് ഇത് വെച്ച് വലിപ്പിക്കുന്നില്ല. ഞാൻ അതായത് വൈറ്റപ്പിയാണ്. അപ്പോൾ തൃശ്ശൂരുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അത് ലൊക്കേഷനുള്ള സ്ഥലമാണ്. ചെപ്പാറ എന്ന് നമുക്ക് സെർച്ച് ചെയ്തറിയാം. അപ്പോൾ ആവശ്യക്കാർക്ക് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോവാം. ദെൻ ഞങ്ങൾ ഇതേ ഇവിടെ നിന്നിപ്പോൾ തിരിച്ചിറങ്ങുവാണ്. ഈ വീഡിയോ ഇത്ര നേരം ക്ഷമയോടെ ആരെങ്കിലും കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വലിയ താങ്ക്സ്. പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് ശേഷമേ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ പോവുകയാണ്. ബൈ.